ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തെല്ലാമെന്ന്? എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ല, നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. വധുവിൻ്റെ ഉമ്മാനെയും അനിയനെയും ഒക്കെ കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന്. ആ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ പോകാൻ പ്ലാൻ ആക്കിയിട്ടുള്ളത് 3 ദിവസത്തേക്കാണ് കേട്ടോ. ഉടുപ്പി, ചിക്കുമംഗ്ലൂര് അവിടേക്കൊക്കെയാണ് പോകുന്നത്. നമ്മൾ 4 പേരുണ്ട്. ഹസ്ബൻഡും ഉമ്മാവും പിന്നെ അനിയനും പിന്നെ അനിയൻ്റെ ചങ്ങായും, അങ്ങനെ നമ്മൾ 4 പേരുണ്ട് കേട്ടോ. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോക്കാന്ന്. നമ്മൾ നേരെ ടൗണിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാര്യം ഇവിടുന്ന് കുറച്ച് ബേക്കറി ഐറ്റംസും അതുപോലെ ഡ്രസ്സെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ അത് ആർക്കും നല്ലുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ 11 മണിയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പായപ്പോൾ ഒരു മുട്ട പെപ്സി എല്ലാം വാങ്ങിച്ചിട്ട് അവിടുന്ന് പോന്നു. പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ട് കുഞ്ഞി പൊങ്കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫ്രോക്ക് ഐറ്റംസ് നോക്കി കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കോട്ടണിലാണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് പോക്കാന്ന്. അപ്പോൾ ഇത് ആർക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അഫ്സൽ എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ കുഞ്ഞിക്കാണ് കേട്ടോ. 2 ആൺകുട്ടിയുണ്ട്, 3ാമത്തേത് പൊങ്കുഞ്ഞാന്ന്. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കണ്ടിട്ടില്ല. നമ്മൾ നാട്ടിലേക്ക് വരുന്ന 2 മാസം മുന്നേ ഡെലിവറി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചങ്ങായിൻ്റെ വൈഫിൻ്റെ വീട് ഉടുപ്പിയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും പോവാം. പിന്നെ അവിടുന്ന് നേരെ ചിക്കുമംഗ്ലൂര് വിടാന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അവളെ മാപ്പിള ഒരു സർപ്രൈസ് ഗിഫ്റ്റെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. അവളെ അറിയൂല. അപ്പോൾ അതെല്ലാമായിട്ട് നമ്മൾ ഇതാ കുഞ്ഞിനെ കാണാനും വേണ്ടി പോക്കാന്ന്. അപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ വിളിച്ചിട്ടുണ്ട്, വരുന്നതെല്ലാം അറിയും. മാഷാല്ലാ, കുഞ്ഞിനെല്ലാം കണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് വല്ല എടുത്തിട്ട് അവളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാന്ന്. അപ്പോൾ അവൾ ആദ്യം ബെഡിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ എന്തോ കൊണ്ടുവന്നതാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് തുറന്നിട്ട് നോക്ക് എന്തെന്നുള്ളതെന്ന്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിട്ട് ആൾ, നല്ല സന്തോഷമായി. അങ്ങനെ ഫോണെല്ലാം നോക്കി. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഉടുപ്പിയിലേക്ക്. അപ്പോൾ ഇതാ അടിപൊളി ഫുഡെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു മഷാല്ല. ചിക്കൻ ചില്ലി, ചിക്കൻ ഫ്രൈ, പിന്നെ ബിരിയാണി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉടുപ്പി സ്റ്റൈലിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവൾ ഡെസേർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഐറ്റംസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളനീറിൻ്റെതും പിന്നെ ഒന്ന് കസ്റ്റേർഡ് ഉണ്ടല്ലോ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട്, അതും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരമെല്ലാം ഇരുന്ന് മുണ്ടിയിട്ട് പിന്നെ അവരെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ വൈറ്റ് ഹൗസ്. അത് കാണാൻ പോക്കാന്ന്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. 1 മിനിറ്റ് എല്ലാം നടന്നാൽ മതി. ബീച്ചെല്ലാം ഉണ്ട്. എന്ത് ഭംഗിയാ കാണാനും. മഷാല്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ വൈറ്റ് ഹൗസ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ അവരറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കയറി. ഫുള്ള് വൈറ്റാട്ടോ, ഒന്നുമില്ല വേറെയുള്ള കളറുള്ളതായിട്ട്, ഫുൾ വൈറ്റിലായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫോട്ടോസ് എല്ലാം എടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നു. വൈറ്റ് ഹൗസിൽ 1 ഡേയ്സിന് ചാർജ് ആക്കുന്നത് 6000 എന്തോ ആണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മൾ ചിക്കുമംഗ്ലൂർ വിടാനുള്ള പ്ലാൻ ആയതുകൊണ്ട് നമ്മളവിടെ നിന്നിട്ടില്ല. നമ്മളവിടെ എല്ലാം പോയിട്ട് കണ്ടിട്ടല്ലേ വന്ന്. പിന്നെ ഒരു റിസോർട്ടിലേക്കാണ് വന്നത്. അത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതുള്ളത്. നമ്മൾ വൈറ്റ് ഹൗസ് പോയില്ല, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. ഇതും നല്ലുണ്ട് കേട്ടോ കാണാൻ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നതെല്ലാം. റൂമെല്ലാം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പ്രൈസും കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. എന്തായാലും നല്ല പ്രൈസ് ഉണ്ടാവും. അത്രക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവരുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ ടൈം 4:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല കോഫിയും അതുപോലെ ബേക്കറി ഐറ്റംസ് എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം പോക്കാന്ന്. കാര്യം നമുക്ക് 2-3 പ്ലേസ് ഇവിടെ തന്നെ പോകാനുണ്ട്. അപ്പോൾ ഇരുട്ടാകുമ്പോൾ തന്നെ വേഗം പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവരോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇറക്കാന്ന്. പിന്നെ അവിടുന്ന് ഒരു ചക്കയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക എനിക്ക് ഫേവറേറ്റ് ആണ് എൻ്റെ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് മുറിച്ചിട്ട് തരാൻ. അങ്ങനെ മുറിച്ച് തന്ന് ഞാൻ ചക്കയെല്ലാം കഴിച്ചിട്ട് അവിടുന്ന് നമ്മൾ യാത്രയെല്ലാം പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അവരുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ പോയിക്കോളി, അവിടെ നല്ലുണ്ട് കാണാനെന്ന്. അങ്ങനെ അവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ അങ്ങോട്ട് പോക്കാന്ന്. നമ്മളെത്തിയപ്പോൾ കുറച്ചെല്ലാം ആളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്തോ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു.
കണ്ടില്ലേ, കപ്പിൾസ് ആണോ അതോ ആൽബത്തേക്കാണോ എന്താ അറിയില്ല കേട്ടോ, ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ടെന്നെ. പിന്നെ അതാ നമ്മള് തോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബോട്ടിങ് വേണ്ട പറഞ്ഞിട്ട് തോണി ഇങ്ങനെ തുഴഞ്ഞിട്ട് പോവില്ല, അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആണെന്ന് തോന്നുന്നു, ഫീസ് എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ അതിൽ പോയിട്ട് വന്നിട്ട് ഇപ്പം ഒരു അനിയനും ചെങ്ങായിയും കൂടെ പോക്കാന്ന് കേട്ടാ. ഉമ്മ പറഞ്ഞ് ഞാനില്ല, എനിക്ക് അതെല്ലാം പേടിയാന്ന് പറഞ്ഞാൽ ഉമ്മ ഒന്ന് വന്നിട്ടാ. ഉമ്മ ബാഗെല്ലാം പിടിച്ചിട്ട് അവിടെ കരക്ക് നിന്ന് നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോക്കാന്ന്. ഇപ്പോൾ ടൈം വൈകുന്നേരം അതിനുണ്ടോ, മരിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, കണ്ടില്ലേ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്ത് അവർ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളിതാ നല്ല ചെറുമുറി കണ്ടിട്ടുണ്ടായിന് കേട്ടോ. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചെറുമുറി. ഈ ചെറുമുറി എന്നുള്ള സംഭവം ഞാൻ മലപ്പുറത്ത് നിന്ന് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ, മലപ്പുറത്തൊന്നും ഇത് കണ്ടിട്ടേ ഇല്ല. ഞാൻ കാസർഗോഡ് വന്നപ്പോയാ കേട്ടോ ഇത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ പൊരി ഉണ്ടല്ലോ വൈറ്റ് പൊരി, അപ്പോൾ അതിലുണ്ടാക്കുന്ന കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ അപ്പോൾ അതും കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത് നമ്മൾ ഇപ്പം കണ്ടില്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. പോകുന്ന വൈക്ക് തന്നെ മാങ്ങ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇതുപോലെ നല്ല പുളിയില്ലാത്ത മാങ്ങ ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ഗ്ലാസ്സിന് 6 പീസാണുള്ളത്. അതിൽ ഒരു വെളിച്ചെണ്ണയും ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഒരു പ്ലേറ്റ് പാത്രത്തിൽ നല്ലോണം ഇളക്കിയിട്ട് അതേ ഗ്ലാസ്സിൽ ഇട്ടിട്ട് തന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് നമ്മൾ പോന്ന്. ഇപ്പം നമ്മൾ എത്തിയത് മൽപ്പ ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മൾ മൽപ്പ ബീച്ച് എത്തിയപ്പോൾ ഒരു 10 മണിയിലായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫിഷ് തന്നെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് അവർ മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന് സെലക്ട് ആക്കിയിട്ട് അവരപ്പന്നെ ഫ്രൈ ആക്കി തരും കേട്ടോ, നല്ല ചൂടോട് കൂടി കഴിക്കാം. അതന്നെ ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ ചെറുമുറി, പിന്നെ കുട്ടിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നത്, പിന്നെ റൈഡ്, അങ്ങനത്തെ ക്രിക്കറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ കാണാൻ നല്ല രസമുണ്ട്. മാത്രം ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി ഇങ്ങോട്ട് എത്തിയപ്പോൾ. അപ്പം ഇനിയിപ്പോൾ നേരെ നമ്മൾ ബീച്ചിലേക്ക് അവിടെ നിന്ന് ഒരു സോഡെല്ലാം കുടിച്ചിട്ട് അങ്ങോട്ട് നടക്കാമെന്ന്. പിന്നെ ഫൗസാൻ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ റൈഡെല്ലാം കയറാൻ. അങ്ങനെ എന്നെ സമ്മതിച്ചിട്ടില്ല, പേടിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോന്ന്. അവിടെ നിന്ന് നമ്മൾ പൊട്ടറ്റോ ടെർണാഡോ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാ. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണുമ്പോൾ. അങ്ങനെ അവിടെ കണ്ടപ്പോൾ നമ്മളതൊന്ന് ഓർഡറാക്കി. അപ്പോൾ അതാ ഫ്രൈ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അവരൊരു മസാല എല്ലാം, എന്ത് മസാല എന്നൊന്നും അറിയില്ല കേട്ടോ, ഒരു മസാല എല്ലാം ഇട്ടെന്ന് പിന്നെ മയണീസും വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ മയണീസും പൊട്ടാറ്റോ എല്ലാം കൂടെ വേറെ തന്നെ ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടോട് കൂടെ കഴിക്കാൻ തണുത്താൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. കാര്യം ഫ്രൈ ചെയ്ത് തരുമ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവുമല്ലോ. പിന്നെ അത് ചൂടാറി കഴിഞ്ഞാൽ അത് പൊട്ടാറ്റെല്ലാം തണുത്തിട്ട് എന്തോ പോലെ ആവുന്നു. അപ്പോൾ ചൂടാറുന്നതിൻ്റെ മുന്നേ വേഗം എല്ലാവരും കൂടെ കഴിച്ച്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഫാൻസി എല്ലാം കണ്ട്. അപ്പോൾ ഉമ്മാക്ക് എന്തോ കൈമടുന്ന ഒരു ബ്ലാക്ക് എല്ലാം എടുത്ത് അവിടെ നിന്ന് പോന്ന്. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സ്പെഷ്യല് ഫിഷാണെന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പോകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം അതാ നമ്മൾ പോകാനായിട്ടുണ്ട്. അപ്പം നേരെ ഫിഷിൻ്റെ അടുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ആക്കി കൊടുക്കലാട്ടാ. അപ്പം അത് സെലക്ട് ആക്കി കൊടുത്താൽ അവർ ഫ്രൈ ചെയ്ത് തരും. അങ്ങനെ അതാ ഫ്രൈ ചെയ്ത് ഒരു ഫിഷ് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനും ഫാദർ ഉമ്മ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ്, അവർക്ക് ഫിഷ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഫിഷ് ഇരുന്ന് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പേര് എന്തെന്നോ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, എന്തോ ഒരു പേരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ്റെ. അങ്ങനെ നമ്മൾ ഫിഷെല്ലാം കഴിച്ചിട്ട് മൽപ്പ ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ചിക്കുമംഗ്ലൂർക്കാണ് കേട്ടോ. കാര്യം അവിടെ 2 ദിവസം സ്റ്റേ ആവുന്നുണ്ട്. ഇനിയിപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ഞാൻ വീഡിയോ ഇടാം. കാര്യം ഇതിൽ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ആയി പോവും, കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 ദിവസം സ്റ്റേ ആവുന്നല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്ന വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഓരോന്നോരോന്നായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ആക്കാം കേട്ടോ. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, എന്തായി തങ്ങ് വീഡിയോ ഇടാത്തതെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ, നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ എല്ലാം ഇടാം. അപ്പോൾ നമ്മൾ ലേറ്റ് ആവാൻ കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഇടുമ്പോൾ അതിൽ പറയട്ടോ എന്താ ലേറ്റ് ആവാൻ കാരണം എന്നെല്ലാം. അപ്പോൾ അതാ നമ്മൾ ചിക്കുമംഗ്ലൂർ എത്തിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് റൂമെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറോളം നമ്മൾ ഇങ്ങനെ നടന്ന് അങ്ങനെ റൂമെല്ലാം കിട്ടി. അൽഹംദുലില്ലാഹ്. ഇനിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.